മഴക്കാലത്തെ ചർമ്മ സംരക്ഷണം. മഴക്കാലം പകർച്ചവ്യാധികളുടെ കാലമാണ്. അന്തരീക്ഷത്തിലെ തണുപ്പും ഈർപ്പവും ചർമ്മത്തെയും ബാധിക്കുന്നുണ്ട്. ചില ത്വക്ക് രോഗങ്ങൾ മഴ മാസങ്ങളിൽ കൂടുതലായി അനുഭവപ്പെടുന്നു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പൂപ്പൽ രോഗങ്ങൾ. കാൻഡിഡ എന്ന ഫംഗസ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു ജീവിയാണ്. പക്ഷെ കൂടുതലായി ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഇവ നഖങ്ങളിലും വായിലും രോഗമുണ്ടാക്കുന്നു. നഖച്ചുറ്റ് എപ്പോഴും നനയുന്ന കാൽപാദങ്ങളിൽ നഖത്തിനു ചുറ്റും നീർക്കെട്ടും വേദനയും കാൻഡിഡ ഫംഗസ് ബാധ മൂലമുണ്ടാകുന്നു. ചിലപ്പോൾ നഖത്തിന് നിറവ്യത്യാസവും കാണാം. കൈനഖങ്ങളിലും ഈ അണുബാധ ഉണ്ടാകാറുണ്ട്. പ്രമേഹ രോഗികളിലാണ് ഇത് പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ളത്. ഗുഹ്യഭാഗങ്ങളിലെ ഫംഗസ് ബാധ. അണുബാധയ്ക്ക് അന്തരീക്ഷത്തിലെ നനവും പ്രമേഹവും കാരണമാണ്. ചൊറിച്ചിലും നിറവ്യത്യാസവും ഉണ്ടാക്കാം. അസുഖബാധിതമായ നഖവും ചർമ്മവും ചുരുണ്ടിയെടുത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്ലോറൈഡ് ലായനിയിൽ ഇത് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചാൽ ഫംഗസിന്റെ നാരുകൾ കാണാൻ സാധിക്കും. ഇമിഡസോൾ തുടങ്ങിയ മരുന്നുകൾ ഉള്ളിൽ കഴിക്കുകയും കീറ്റോകെനസോൾ, മെക്കാനോസോൾ എന്നീ ലേപനങ്ങൾ പുരട്ടുകയും ചർമ്മവും നഖവും ഈർപ്പരഹിതമായി സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫംഗസ് ബാധ നിയന്ത്രിക്കുവാൻ സാധിക്കും. പ്രമേഹ രോഗികൾ, പ്രതിരോധ ശേഷി കുറവുള്ള രോഗികൾ, ദീർഘകാലം ആന്റിബയോട്ടിക് സ്റ്റിറോയിഡ്സ് ഇവ കഴിക്കുന്ന രോഗികൾ ഇവരെല്ലാം ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ. കുട്ടികളിൽ സ്റ്റെഫലോകോക്കസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയ ഇംപെറ്റഗോ എന്ന രോഗമുണ്ടാക്കാം. ഈർപ്പം മൂലം തൊലി പൊട്ടുകയോ നോർമൽ ആവുകയോ ചെയ്യുമ്പോഴാണ് അണുബാധ ഉണ്ടാകുന്നത്. ചെറിയൊരു കുമിളയാണ് തുടക്കം. തൊലിക്കകത്തുള്ള കൊഴുപ്പാണ് ഇവ പെരുകാൻ കാരണം. ഇത് പകരുന്ന രോഗമാണ്. നാട്ടിൻപുറത്ത് കരപ്പൻ എന്ന് വിളിക്കുന്ന രോഗമാണിത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മിക്ക കുട്ടികൾക്കും മഴക്കാലങ്ങളിൽ ഇത് കാണാറുണ്ട്. രോഗകോപങ്ങൾക്കുള്ളിൽ വരുന്ന അണുബാധയും കുട്ടികളിൽ കാണാറുണ്ട്. ഇത് മുതിർന്നവരിലും ഉണ്ടാകാം. ഫോളിക്കുലൈറ്റിസ് എന്നാണ് ഇതിന്റെ പേര്. ബാക്ടീരിയ ആണ് ഇതിന് കാരണം. മഴക്കാലത്ത് പാദങ്ങൾ എപ്പോഴും നനയുന്നവരിൽ വളംകടി എന്ന് പഴമക്കാർ പറയുന്ന അണുബാധ ഉണ്ടാകാറുണ്ട്. നേരത്തെ കണ്ടുപിടിക്കുകയും കുമിളകളോ നീരോ പഴുപ്പോ എടുത്ത് കൾച്ചർ ചെയ്ത് രോഗാണുവിനെ മനസ്സിലാക്കിയാൽ ഉദ്ദിഷ്ട ഫലം നൽകുന്ന ആന്റിബയോട്ടിക് കൊണ്ട് നിയന്ത്രിക്കുവാൻ സാധിക്കും. എക്സിമ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന ചർമ്മരോഗമാണ് എക്സിമ. ഇത് മഴക്കാലത്ത് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളിൽ കാണുന്ന ആറ്റോഫിക് ഡെർമറ്റൈറ്റിസ് മഴ മാസങ്ങളിൽ ചൊറിച്ചിൽ അധികരിക്കാനും തണുപ്പ് കാലാവസ്ഥയിൽ ചർമ്മം വീണ്ടും പൊട്ടാനും സാധ്യതയുണ്ട്. ഇതിനൊപ്പം പൊട്ടിയ തൊലിയിലൂടെ ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷനും ഉണ്ടാകാം. അന്തരീക്ഷ താപവ്യതിയാനം ഒരളവ് വരെ ഇതിന് സഹായകരമാണ്. എക്സിമ ഉള്ള മുതിർന്നവരിലും തണുപ്പ് മൂലം ചൊറിച്ചിൽ അധികമാവുകയും തൊലി വരണ്ടു കീറുകയും അണുബാധയും ഫംഗസ് ബാധയും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രോഗലക്ഷണങ്ങൾ അസഹ്യമായാൽ ഉടനെ തന്നെ ത്വക്ക് രോഗ വിദഗ്ധനെ കാണേണ്ടതാണ്. കൈക്കുള്ളിൽ വരുന്ന ഡെർമറ്റൈറ്റിസ്. ഈ രോഗം കൈകൾ എപ്പോഴും നനയുന്നവരിലാണ് കാണുന്നത്. നനവുള്ള കാലാവസ്ഥയിൽ ഇത് അധികരിക്കും. കൈപ്പടങ്ങളുടെ പുറം ചർമ്മത്തിലും ചൊറിച്ചിലും നിറവ്യത്യാസവും ഉണ്ടാകാം. വിരലുകളുടെ അറ്റങ്ങൾ വിണ്ടുകീറുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതിന് മുമ്പ് വൈദ്യസഹായം തേടണം. കൈകൾ ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. സ്റ്റിറോയിഡ് അടങ്ങിയ ലേപനങ്ങൾ പുരട്ടുക. ഇവ ഫലപ്രദമാണ്. ചർമ്മരോഗം. സോപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. കൂടെ കൂടെ കൈയും കാലും സോപ്പോ മറ്റു ഡിറ്റർജന്റുകളോ ഉപയോഗിച്ച് കഴുകാതിരിക്കുക. തണുപ്പുള്ളപ്പോൾ തൊലി വളരാൻ ഇത് കാരണമാകും. ചൂടുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കുവാൻ ശ്രമിക്കുക. വായു സഞ്ചാരം കൂടുതലുള്ളതും ഈർപ്പം കുറവുള്ളതുമായ അന്തരീക്ഷം ചർമ്മത്തിലെ സ്നിഗ്ധത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും. തൊലി വരളാതിരിക്കാൻ എണ്ണ സമൃദ്ധമായി തേച്ച് കുളിക്കുക. സാധാരണ വെളിച്ചെണ്ണ വളരെ ഫലപ്രദമാണ്. തലമുടി കൂടെ കൂടെ ഷാമ്പു ചെയ്യാതിരിക്കുക. കണ്ടീഷണർ അടങ്ങിയ ഷാമ്പു ഉപയോഗിക്കുക. തനുള്ള മുടി കെട്ടിവെക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുടിയിലെ കായ് എന്ന് പറയുന്ന ഫംഗസ് രോഗം വരാൻ സാധ്യതയുണ്ട്. കുളി കഴിഞ്ഞ് മുടി നന്നായി ഉണക്കാൻ ശ്രദ്ധിക്കണം. ഇറുക്കമുള്ള ഷൂസുകൾ ധരിച്ചാൽ പാദങ്ങളിൽ നനവ് കെട്ടി നിൽക്കുന്നത് മൂലം ഫംഗസ് രോഗം വരാൻ സാധ്യതയുണ്ട്. രാത്രി കിടക്കുന്നതിന് മുമ്പ് പാദങ്ങൾ നന്നായി കഴുകി ഈർപ്പം തുടച്ചു മാറ്റി ഇമിഡസോൾ അടങ്ങിയ പൗഡർ കാലി വിരലിൽ പൂശുക. കൈനഖങ്ങളിൽ നെയിൽ പോളിഷ് പുരട്ടുന്നത് ഈർപ്പം തങ്ങി നിൽക്കാതിരിക്കാൻ സഹായിക്കും. കൈയിന്റെയും കാലുകളുടെയും നഖം അകത്തേക്ക് കയറ്റി വെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നഖത്തിനിടയിൽ നനവ് മാറാതിരിക്കാനും അഴുക്ക് കയറാനും അണുബാധ ഉണ്ടാകുവാനും ഇത് കാരണമാകും. മഴക്കാലത്ത് ഈർപ്പമുള്ള അന്തരീക്ഷം കാരണം ചർമ്മം വരളും നനഞ്ഞ കാലാവസ്ഥയിൽ തൊലിയിൽ പൊട്ടലുണ്ടാവാനും തന്മൂലം അണുബാധയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ ചർമ്മ സംരക്ഷണം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചർമ്മമാണ്. അത് ജാഗ്രതയോടെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്.